കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് പി വി അൻവറിൽ നിന്നുള്ള ചില വെളിപ്പെടുത്തലുകളാണ്. പി വി അൻവർ ആരാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ എം എൽ എ ആണ്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയൊരാരോപണം അവരുടെ ഇടതുപക്ഷ എം എൽ എയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നതിൽ അപ്പുറം ഒരു ഗതികേട് ആ മുന്നണിക്കും സി പി എം എന്ന പാർട്ടിക്കും വരാനില്ല. ഇനി ആ സർക്കാർ തന്നെ ഇതുകൊണ്ട് രാജിവെച്ചൊഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്, അദ്ദേഹം അത്ര പെട്ടെന്ന് രാജിവെച്ച് പോവുകയൊന്നുമില്ല. എന്താണ് പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു പോരാട്ടത്തിന് തന്നെ ഒരുങ്ങിയതാണ്. നമുക്കറിയാം പി വി അൻവർ എന്ന എം എൽ എയുടെ ചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ് പി വി അൻവർ. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് പാർട്ടി മാറിയതാണ്. പി വി അൻവർ എന്ന വിദ്യാർത്ഥി നേതാവിനെ വരെ നമുക്ക് ഇപ്പോൾ പ്രതിപാദിക്കേണ്ടി വരും. അതായത് കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും അതുപോലെ മമ്പാട് എം ഇ എസ് കോളേജിൽ നിന്നുമൊക്കെ ബിരുദമൊക്കെ നേടിയ പി വി അൻവർ അക്കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായൊരു കെ എസ് യു നേതാവായിരുന്നു. യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്ത്. മാത്രമല്ല പി വി അൻവറിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വലിയൊരു കോൺഗ്രസ് ഫാമിലിയാണ്. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ 14 മക്കൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും വലിയ കുടുംബമാണ്. പുത്തൻ വീട്ടിൽ കുടുംബം എന്ന ആ കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ വരെയുണ്ട്. അവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തരായ പ്രവർത്തകരും നേതാക്കന്മാരുമായിരുന്നു പണ്ട് കാലം മുതൽ തന്നെ. അങ്ങനെ ഇത്രയും പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു കോൺഗ്രസ്സുകാരൻ ആണ് എന്നതറിയിക്കാനാണ്. നമുക്ക് പി വി അൻവറിൻ്റെ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത് അദ്ദേഹം എൽ ഡി എഫുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ്. വെറും ആരോപണം മാത്രമല്ല, ഇതിൽ വസ്തുതയുണ്ടെന്നും അത് ഞാൻ തെളിയിക്കുമെന്ന് തന്നെ ഉറപ്പ് പറയുകയാണ് പി വി അൻവർ. അതുപ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി നടത്തുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കൈയാളുന്ന അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയും ക്രിമിനൽ സ്വഭാവവും കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഇല്ലാതാക്കിയെന്നും കേരളത്തിൽ വലിയ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കേരളം ഭരിക്കുന്ന പി ശശി ക്രിമിനൽ സ്വഭാവവും അതുപോലെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള ആഭ്യന്തര തകർച്ചയുമാണ് നേരിടുന്നത് എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യാ സഹോദരനും അടക്കമുള്ളവർ ചേർന്ന് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വലിയ വലിയ കള്ളക്കടത്തുകളെ കുറിച്ചാണ് തെളിവ് തരാമെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം കോഴിക്കോട്ടെ ഒരു സ്വർണ്ണ വ്യവസായി അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരിയെ കാണാതായി കൊണ്ടുപോയി കൊന്നു എന്നുള്ളതാണ് ഒരു എ ഡി ജി പിക്കെതിരെ പി വി അൻവർ നടത്തിയിരിക്കുന്ന ആരോപണം. ഇതൊക്കെ സാധാരണ പോലീസിനെ കൊണ്ടല്ല, സി ബി ഐ തന്നെ അന്വേഷിക്കേണ്ട കേസുകളായി മാറുകയാണ്. ആ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി പ്രതിപക്ഷവും അതുപോലെ തന്നെ പി വി അൻവറും ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ ഈ സർക്കാർ തന്നെ താഴെ വീഴാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്ന വലിയ വെളിപ്പെടുത്തലുകൾ, അത് സി പി എമ്മിൻ്റെ എന്നല്ല ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തകർക്കുന്നത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ഒരു 24 മണിക്കൂറായി കേരളത്തിലെ മലയാളികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് പി വി അൻവറിൻ്റെ നീക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പി വി അൻവർ എല്ലാം കരുതി തന്നെയാണ്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ നീക്കത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ബാക്കിയുള്ള നേതാക്കൾക്കും അതുപോലെ കേരളം ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഉയർത്തിയിട്ടും മുഖ്യമന്ത്രിയെ ഒന്ന് സുഖിപ്പിച്ച് വിട്ടത് നമുക്ക് കാണാമായിരുന്നു.
ഇത്രയും ശക്തനായ ഒരു മുഖ്യമന്ത്രി, 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പല പരിധികളുമുണ്ട്, പരിമിതികളുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്കുള്ള ഒരു താക്കീത് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. കാരണം ഇനി ഇന്നലെ മുതൽ, സെപ്റ്റംബർ 1 മുതൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തൊട്ട് മുകളിലോട്ട് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളിലേക്കൊക്കെ പോകുമ്പോൾ ചർച്ച നടക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര സംവിധാനം, പോലീസ് സംവിധാനം തകർന്ന് തരിപ്പണമായതിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടേതടക്കമുള്ളവരുടെ അഴിമതി ആരോപണങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച നടക്കുന്നത് PV അൻവറിൻ്റെത് തന്നെയായിരിക്കും. ഒന്നുകിൽ PV അൻവർ പറഞ്ഞത് ശരിയെന്ന് ഒട്ടുമിക്ക കമ്മിറ്റികളും സമർത്ഥിക്കും, അല്ലെങ്കിൽ തീരുമാനിക്കും, അല്ലെങ്കിൽ PV അൻവറിനെ പുറത്താക്കണമെന്നുള്ള ആഭ്യന്തര വകുപ്പിനും പാർട്ടി സംവിധാനത്തിനുമെതിരെ തിരിഞ്ഞ PV അൻവറെ CPMമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ചില തീരുമാനങ്ങളും വന്നേക്കാം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇപ്പോൾ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ CPMമായുള്ള ബന്ധം അതിനു മുമ്പേ അവസാനിപ്പിച്ചു കളയാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാകാം ഈ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, മലപ്പുറം ജില്ലയിലാണ്, UDFമായി ജനിച്ച കാലം മുതൽ നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. പക്ഷേ 2 തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹം വിജയിക്കുന്നു. ആദ്യത്തെ അതും 8 ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് 8 വിജയിച്ചു വന്ന നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ നിന്നാണ് 1 അദ്ദേഹത്തിൻ്റെ മകനെയും, മകനായ ആര്യാടൻ ഷൗക്കത്തിനെയും, മറ്റൊരു പ്രാവശ്യം ആര്യാടൻ മുഹമ്മദിൻ്റെ ശിഷ്യനായ VV പ്രകാശിനെയും തോൽപ്പിച്ചാണ് അദ്ദേഹം നിലമ്പൂർ സീറ്റ് കൈക്കലാക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ എന്ന നേതാവിനെ ഇനിയും കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരും പഴയ ബന്ധം വച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് മാത്രമാണ് PV അൻവറിന് വലിയ വിരോധം, വൈരാഗ്യം നിലനിൽക്കുന്നത്. മെട്രോ അല്ലെങ്കിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ VD സതീശൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയതായി നിയമസഭയിൽ തന്നെ ഉന്നയിച്ച ആളാണ് PV അൻവർ MLA. അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ വലിയ അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ K സുധാകരൻ അടക്കമുള്ള നേതാക്കളുമായുള്ള നല്ല ബന്ധം കോൺഗ്രസിലേക്ക് തന്നെ PV അൻവറെ അടുപ്പിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും PV അൻവറിന് കോൺഗ്രസിലേക്ക് വരണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ K സുധാകരൻ അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. സുധാകരൻ സതീശനോട് ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞ ആ രീതിയിൽ പറയാതെ സതീശ ഞാൻ PV അൻവറിനെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഏതായാലും അഥവാ കോൺഗ്രസിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ PV അൻവർ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എങ്കിലും അദ്ദേഹം മുസ്ലിം ലീഗുമായി കൈകോർത്ത് മലപ്പുറം ജില്ലയിൽ മുന്നോട്ട് വരുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും ഇനി വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിലമ്പൂർ അദ്ദേഹം മാറാനും അല്ലെങ്കിൽ നിലമ്പൂരിൽ തുടരാനും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടാൽ തന്നെ അദ്ദേഹം നിലമ്പൂർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള തവനൂർ പോലെയുള്ള സീറ്റുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിയും. അതും കോൺഗ്രസിനൊരു മുതൽക്കൂട്ടായി മാറും. അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്, മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റാണ് പലപ്പോഴും തവനൂർ. അതുകൊണ്ട് പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കാനും PV അൻവറിനെ കൊണ്ട് കോൺഗ്രസിന് സാധിക്കും. കോൺഗ്രസിലേക്ക് വരാനാണ് സാധ്യത കൂടുതലും. അഥവാ വരുന്നില്ല എങ്കിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ സ്വീകരിച്ച് UDFൽ എത്തിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ PV അൻവർ വന്നാൽ UDFൽ സ്വീകരിക്കുമോ, അത് വലിയ ഒരു തെറ്റായി മാറില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെയും UDFനെയും ഇല്ലാതാക്കാൻ വേണ്ടി 24 പണിയെടുത്ത MV രാഘവനെ പോലെയുള്ളവരെ 2 നീട്ടി സ്വീകരിച്ച് സഹകരിച്ച് സംരക്ഷിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസും UDFഉം. അതുകൊണ്ട് PV അൻവറിനെ സ്വീകരിക്കാൻ ഇവർക്ക് ഒരു മടിയും കാണില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ PV അൻവറിൻ്റെ നീക്കം എന്ന് പറയുന്നത് UDFലേക്കുള്ള ഒരു പാലം ഇട്ടുവെച്ചുകൊണ്ട് തന്നെയാണ്. പഴയ കോൺഗ്രസ്സുകാരനാണ്, KSU നേതാവാണ്, യൂണിയൻ ചെയർമാനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ഇപ്പോഴും, അതിൽ പ്രധാനമായും പറയാനുള്ളത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നാലും PV അൻവറിനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം മത്സരിച്ചത് CPMൻ്റെ ചിഹ്നത്തിലല്ല. അദ്ദേഹം പലപ്പോഴും കത്രികാ ചിഹ്നത്തിലും അതുപോലെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. CPMൻ്റെ ഒരു സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാകാൻ
തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാകാൻ ഒരിക്കലും പി വി അൻവറിന് സാധ്യതയുമില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി തനിക്ക് ഒരു അയോഗ്യതയും ലഭിക്കില്ല, താൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്നുള്ള ഉറച്ച ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് ഒരു കണ്ണും നട്ടുകൊണ്ട് തന്നെയാണ് വലിയ സമരത്തിനും ആ സമരം ഒരു യുദ്ധമാക്കി മാറ്റാനും പിണറായി വിജയന്റെ സർക്കാരിനെ തകർത്തെറിയാനും തരത്തിലുള്ള ആയുധവുമായി പി വി അൻവർ എം എൽ എ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പോക്ക് ഒരു വലതുപക്ഷത്തേക്ക് തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്.